അപ്പോൾ നമുക്കിന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. അതിലാദ്യം സീലിംഗ്. അപ്പോൾ സീലിംഗ് എന്ന് പറഞ്ഞാൽ RCP ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഫോൾ സീലിംഗ്. നമ്മുടെ ഫ്ലോർ FL എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് ഇത്ര ഹൈറ്റിലേക്ക് ഒരു ഫോൾ സീലിംഗ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ സീലിംഗിനാണ് ലൈറ്റ് അതുപോലുള്ള കാര്യങ്ങൾ. ചില സീലിംഗിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമുക്ക് കൂടുതൽ ഭംഗിയൊക്കെ ഇട്ട് പറ്റുന്നു. അപ്പോൾ അതിൻ്റെ ബേസായിട്ട് നമ്മളൊരു സീലിംഗ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ സീലിംഗ് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമ്മളറിയണം. ഞാൻ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ എലിവേഷൻ സെലക്ട് ചെയ്യുന്നു. എലിവേഷനിൽ നമ്മൾ നേരത്തെ വരച്ചതുപോലെ മൂന്ന് ലെവലാണ്, ലെവൽ 1, 2, 3. അപ്പോൾ 2 to 3 ഹൈറ്റ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഇവിടെ ഷോ ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 300 ആണ് അതിൻ്റെ ഹൈറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ 270 സീലിംഗ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റിവിറ്റിൽ നമുക്ക് രണ്ട് രീതിയിൽ സീലിംഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ സീലിംഗ് കിടക്കുന്നത് നമ്മുടെ ആർക്കിടെക്ചർ ടാബിലേക്ക് വരിക. അവിടുന്ന് സീലിംഗ് ഈ പറയുന്ന കമാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സീലിംഗ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് സീലിംഗ് ആണ് നമുക്ക് വരിക. അതിൽ ആദ്യത്തത് ഓട്ടോമാറ്റിക് സീലിംഗ്. നോർമലി ഓട്ടോമാറ്റിക് സീലിംഗിലായിരിക്കും ഓപ്ഷൻ ഉണ്ടായിരിക്കുക. അതല്ലെങ്കിൽ സ്കെച്ച് സീലിംഗ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിനകത്ത് നമുക്ക് സീലിംഗ് അപ്ലൈ ചെയ്യാം. മീൻസ് ഇപ്പോൾ ഓട്ടോമാറ്റിക് സീലിംഗ് ഇവിടെ ആക്റ്റീവ് ചെയ്ത് നിൽക്കുന്നു. ഞാൻ ഈ പ്രോപ്പർട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ്, അതായത് ഹൈറ്റ് ഓഫ്സെറ്റ് ഫ്രം FL, അതായത് ഏത് ആ നമ്മുടെ നിൽക്കുന്ന ലെവലിൽ നിന്ന് എത്ര ഹൈറ്റിലേക്കാണ് നമ്മുടെ സീലിംഗ് പ്ലേസ് ആവേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് സീലിംഗേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ടൈപ്പ് സീലിംഗ് നമുക്ക് കാണാം. ഇത് ടൈൽ സീലിംഗ് ആണ്, ടൈൽ സീലിംഗും ജിപ്സവും ഉണ്ട്. രണ്ട് ടൈപ്പ് സീലിംഗ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടൈപ്പ്, ഞാനിപ്പോൾ ഈക്വലായിട്ട് കിട്ടുന്ന സൈസ് ഓക്കെ 600 by 600 ഉണ്ട്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തു. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഒരു നെയിം കൊടുത്ത് നമുക്ക് വെക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് ഒരു 270 കൊടുത്തു. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവൽ രണ്ടാമത്തെ, അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ബോൾഡായിട്ട് നിൽക്കുന്ന ലെറ്റർ അത് നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് ലെവൽ 3 ഹൈറ്റ് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. 300 ആണ് ആ ലെവൽ കിടന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടുന്ന് 270 സീലിംഗ് ഹൈറ്റ് കൊടുത്തു. ഇതിനകത്തുണ്ട് ഒരു റെഡ് ബോർഡർ വന്നുണ്ട്. നമ്മളിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് റെഡ് ബോർഡർ അതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് സീലിംഗിൻ്റെ ബോർഡർ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് ആ സീലിംഗ് വരുന്നതാണ്. ജസ്റ്റ് ഒരു വാർണിംഗ് വരും, അത് കാര്യമാകണ്ട. 3D നോക്കിയാൽ കാണാം നമുക്ക് ഇതുപോലെ. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ഇതിന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അകത്ത് എങ്ങനെ വന്നു നോക്കാം. ഇതുപോലെ ആയിരിക്കും വരിക. അപ്പോൾ ഇത് ആ ഒരു ടൈലൊക്കെ നമുക്ക് ചെറിയൊരു ഗ്രാഫിക്സിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ടൈല് കാണാൻ പറ്റാത്തത്. വയർ ഫ്രെയിം നോക്കുമ്പോൾ ആ ഒരു ടൈല് നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കെച്ച് സീലിംഗ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സീലിംഗ് ഒഴിവാക്കിയിട്ട് നമുക്ക് സ്കെച്ച് ചെയ്യാം, വരച്ചു കൊടുക്കാം. സീലിംഗ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സീലിംഗ് വരയ്ക്കാം. അപ്പോൾ അതിന് ക്ലോസ്ഡ് ഒബ്ജക്റ്റ് വേണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ആ ലെവലിലോട്ട് പോയി, ലെവലിലോട്ട് പോയി. ഇപ്പം ഈ ഒരു ഏരിയ തൽക്കാലം ഞാൻ റിമൂവ് ചെയ്യുന്നു. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി വയ്ക്കുന്നു. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഈ ഒരു ഏരിയ ക്ലോസ്ഡ് അല്ല. ജസ്റ്റ് നമുക്കൊന്ന് 3D നോക്കാം എന്ന മാതിരി. ഇതുപോലെ ജസ്റ്റ് നമ്മുടെ ആ സീലിംഗിലേക്ക് പോയി ഇവിടെ നിന്ന് സ്കെച്ച് സീലിംഗ് എടുത്തു. അപ്പോൾ സ്കെച്ച് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം നമ്മുടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓബ്ജക്റ്റ് സെലക്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് റെക്റ്റാങ്കിളോ സർക്കിളോ ഏത് ടൈപ്പ് ഉള്ളത് നമുക്ക് സീലിംഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ റെക്റ്റാങ്കിൾ സീലിംഗ് വരച്ചിട്ട് അതിനകത്ത് സർക്കിൾ സീലിംഗ് വരയ്ക്കാം, നമുക്ക് ലൈറ്റ്സ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലൈൻ കമാൻഡ് ഞാൻ എടുത്തു. ഹൈറ്റ് എത്രയാണ്? ഓക്കെ, 270 തന്നെ മതി എന്ന് പറഞ്ഞു. ഒബ്ജക്റ്റ് നാപ്പിൽ ഓട്ടോമാറ്റിക്കലി കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയർ കേസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഏരിയ നമുക്ക് ഒഴിവായിക്കൊണ്ട് ഇതുപോലെ നമുക്ക് സീലിംഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച സീലിംഗിൽ ചെയ്യാൻ പറ്റില്ല എന്നല്ല, അതിനെ എഡിറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചിട്ട് 3D എടുത്തു. 3D ആണെന്നുള്ള ഇതുപോലെ നമുക്ക് സീലിംഗ് കിട്ടും. നമ്മൾ നേരത്തെ വരച്ച് കൊടുത്ത സീലിംഗിനകത്ത് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് എഡിറ്റ് ബൗണ്ടറി കൊടുത്താൽ മതി. എഡിറ്റ് ബൗണ്ടറി കൊടുത്തിട്ട് പ്ലാനിലോട്ട് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ സ്റ്റെയർകേസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഇതിലും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് സീലിംഗ് വന്നു എന്നേ ഉള്ളൂ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമ്മൾ ലെവൽ 2 പോയിട്ട് നമ്മൾ ആ സ്കെച്ച് സീലിംഗിനകത്ത് ഒരു ഓപ്ഷൻ കണ്ട പോലെ തോന്നുന്നു. ജസ്റ്റ് നമുക്ക് നോക്കാം. സീലിംഗിലേക്ക് വന്നു, സ്കെച്ച് സീലിംഗ് എടുത്തു. ഇതെന്താണ് നോക്കട്ടെ, അതായത് പിക്ക് വോൾ. അതായത് നമ്മളൊരു വോളിൽ കൊണ്ട് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു സീലിംഗ് ക്രിയേറ്റ് ആവും.
അപ്പോൾ നമുക്കിങ്ങനെ വരച്ച് തന്നെ കൊടുക്കണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷേ ഒരു പ്രശ്നമുള്ള ചില എഡ്ജസ് വരും, അടുത്ത് നമ്മൾ എക്സ്റ്റൻഡർ കമാൻഡ് വെച്ചുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. ഈ പോയിന്റ് കട്ട് ചെയ്തു, ഈ പോയിന്റ് കട്ട് ചെയ്തു, സെയിം എക്സ്റ്റൻഡർ തന്നെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്യുന്നു, ഇവിടെ കട്ട് ചെയ്യുന്നു, ഫിനിഷ്. ജസ്റ്റ് സ്റ്റഡിയിലോട്ട് പോവാം. ഇതുപോലെ അപ്പോൾ സീലിങ്ങിനൊരു തിക്നെസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നേരത്തെ എഡിറ്റ് ടൈം, നേരത്തെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതല്ല, അത് ആ ഭാഗത്ത് പോയിട്ട് അതിൻ്റെ എഡിറ്റ്. ഇപ്പോൾ 5.2 ആണ് കിടക്കുന്നത്, 3.6 ആണ് കിടക്കുന്നത്. നമുക്ക് മാറ്റിയിട്ട് തിക്നെസ് ആവശ്യമുള്ള എത്ര വെച്ചാൽ അത് കൊടുക്കുക. റൂഫിൻ്റെ ആ ഇതിൻ്റെ സോളിഡിൻ്റെ തിക്നെസ് ഒന്നും കൊടുക്കില്ല, ചെറിയ തിക്നെസ് കൊടുക്കും, ഒരു 2 സെൻറ്റി 3 സെൻറ്റി ഒക്കെ കൊടുക്കും. 2 ഒക്കെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയുമാണ് സീലിങ്ങിൽ പറയാനുള്ളത്. അപ്പോൾ ഈ സീലിങ്ങിനകത്താണ് നമ്മൾ ഈ ലൈറ്റ് ഫിക്സേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഒരു വീടുകളിലെല്ലാം, ഒരുവിധപ്പെട്ട വീടുകളിലെല്ലാം സീലിംഗ് അവർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ആ ഡ്രോയിങ് റൂമിൻ്റെ ആ ഏരിയയ്ക്ക് വരുന്ന ഭാഗത്തെല്ലാം സീലിംഗ് ചെയ്യുന്നുണ്ട്.